രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്ത്. അയ്യോ, ഈ വീടിന് എന്തോ ലക്ഷണക്കേടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ 11 പെട്ടി നിറച്ച സാധനങ്ങൾ കൊണ്ടുവന്നതാ. ഇപ്പത്തെ 10 എണ്ണേ കാണുന്നുള്ളൂ, ഒരെണ്ണം കാണുന്നില്ല. എന്റെ ജീവന്റെ ജീവനായ സാധനങ്ങളാ ഞാൻ അതിനകത്ത് എടുത്തു വെച്ചത്. എനിക്കത് കിട്ടാൻ ഞാൻ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല, ഒന്നും കഴിക്കാനും പറ്റില്ല. സുധാരേട്ടാ, ഞാനത് എവിടെയാ തരേണ്ടത്? നീ ബഹളം വെക്കാതിരിക്ക, നമുക്കത് കണ്ടുപിടിക്കാം. ഇതിനകത്ത് നീ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പെട്ടി എവിടെയും പോവില്ല. ഞാനല്ലേ പറയുന്നത്? അത് ഞാൻ ഇതിനകത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. എന്നാൽ അത് ഇതിനകത്ത് തന്നെ കാണും. ജീവന്റെ ജീവനായിട്ടുള്ള സാധനങ്ങൾ ഒരു പെട്ടിയിൽ വെച്ച് പൂട്ടാതെ പല പല പെട്ടികളായിട്ട് വെച്ചൂടായിരുന്നോ? എന്നാൽ അതിങ്ങനെ ഒറ്റയ്ക്ക് കാണാതാവുമായിരുന്നോ? അപ്പൊ എന്റെ പെട്ടി കാണാതായതിന് സുധാകരേട്ടന് ഒരു വിഷമവും ഇല്ലേ? പിന്നെ വിഷമമില്ലാതിരിക്കോ. നിന്റെ വിഷമം ഇപ്പൊ എന്റെയും വിഷമ. നിന്റെ പെട്ടി എന്റെയും പെട്ടിയല്ലേ? നിന്റെ ജീവന്റെ ജീവനായ സാധനങ്ങൾ എന്റെയും ജീവന്റെ ജീവനായ സാധനങ്ങളാ. പക്ഷേ അതിനിങ്ങനെ ബഹളം വെക്കരുത്. എന്റെ അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്, എന്റെ അച്ഛന്റെ ഹാർട്ടും വീക്ക്. ആ പെട്ടി കിട്ടിയില്ലെങ്കിൽ എന്റെ ഹാർട്ടും വീക്കാവും. എന്റെ ഹാർട്ട് വീക്കാവുന്നതിൽ സുധാകരേട്ടന് ദുഃഖമുണ്ടെങ്കിൽ ആ പെട്ടി കണ്ടുപിടിച്ചതാ. തീരാറായെങ്കിൽ ബാക്കി ഞാൻ ചെയ്തോളാം. പുഷ്കലാക്ഷിക്ക് ഇന്ന് ലീവ്. ഞങ്ങൾക്ക് ഹൃദയകുമാരുടെ വീട് വരെ ഒന്ന് പോണം. ഇന്നിവിടെ ചോറും കറിയൊന്നും വെക്കണ്ടെന്നാ തീരുമാനം. എനിക്കങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഒരു പണിയില്ല. എന്ന ഒരു കാര്യം ചെയ്, ദാ പോയൊരു സിനിമ കണ്ടേച്ചു വാ. കുട്ടിയുടെ പെട്ടി എന്തോ കാണാനില്ലെന്ന് തോന്നുന്നു, അതായി ബഹളം. ഇനിയിപ്പൊ കാണാതായ സ്ഥിതിക്ക് അതിൽ എന്തുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ. ടീച്ചർ ഒരു പാവ, ആരോട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. അതുകൊണ്ട് പറയാ, ഇപ്പഴേ അയഞ്ഞു കൊടുത്താല് ഏതൊരു പുത്തൻ പെണ്ണും ഒടുവില് ഭൂമി കുലുക്കും. അണ്ടിയോട് അടുക്കുമ്പോഴറിയാൻ ചിന്നമ്മാളും അമ്മേ മാങ്ങയുടെ പുളി. പുഷ്കലാക്ഷി അമ്മേ, നീ വിഷമിക്കണ്ടടി, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. കാരണം എന്താണെന്നറിയോ? ഈ മാങ്ങയ്ക്ക് അണ്ടിയില്ല. ദേ ദേ ദേ, ഇത് കണ്ടോ, 1 2 3. അയ്യോ, ഈ 10 നീ ഇത് 100-ാമത്തെ പ്രാവശ്യമല്ലേ എണ്ണുന്നത്? ഇത്ര വിഷമിക്കാൻ കാണാതായ ആ പെട്ടിയിൽ എന്താണെന്നെങ്കിലും നിനക്ക് പറഞ്ഞൂടെ? എന്റെ കോടിക്കണക്കിന് ഉറുപ്പിയാ. എന്താ, ഉണ്ടാക്കി തരാൻ പറ്റുമോ? നമ്മുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചിട്ട് പോയത് പോട്ടെ എന്ന്? ഹൃദയകുമാരിക്ക് നഷ്ടപ്പെട്ടാൽ എന്താ അല്ലേ? അങ്ങനെ ഇപ്പൊ ഞാൻ ആർക്കും താണു കൊടുക്കുന്നില്ല. അതാരോ മനഃപൂർവ്വം തട്ടിയെടുത്തതാ. ആ പണിക്കിരിയേട്ടന് ഈ വഴി വന്നത് നന്നായി. ഞാൻ ഇപ്പൊ അമ്പലത്തിൽ നിന്ന് വന്നേ ഉള്ളൂ. എല്ലാം മംഗളമാവാൻ വേണ്ടി സുധാകരന്റെയും ഹൃദയകുമാരുടെയും പേർക്കൊരു അർച്ചന നടത്തി. ഞാനിത്തിരി പായസം എടുത്താലോ? എനിക്ക് മധുരം കഴിക്കാൻ പാടില്ലേ ഭവാനി, അതുകൊണ്ടല്ലേ പണ്ടത്തെ പോലെ മധുരം കലർത്തി നിന്നോട് സംസാരിക്കാൻ സാധിക്കാത്തത്. ഞാൻ ഒന്നേ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഭവാനി, ദൈവം നമ്മളെ രണ്ടാളെയും ജീവിതത്തിന്റെ ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും കൊണ്ടുപോയി നിർത്തിക്കളഞ്ഞു. അവിടെ നിന്നുകൊണ്ട് നീ തനിച്ചായപ്പോ നിന്റെ മകൾക്ക് നല്ലൊരു ഭാവി എന്നാ കഴിയാവുന്ന ഒന്ന് സാധിപ്പിച്ചു തരിക. അത് ഞാൻ സാധിപ്പിച്ചു. അതിന് പണിക്കരിയേട്ടനോട് എനിക്ക് നന്ദിയുണ്ട്. എന്തൊരു കഷ്ടാണ് ഭവാനി നീ ചെയ്തത്. എന്തേ? എല്ലാം കൂടി ഒന്നായി തലയിൽ കെട്ടിവെച്ച് അവൾ അങ്ങോട്ട് പറഞ്ഞേക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? 11 പെട്ടിയുള്ളതില് ഒരെണ്ണം കാണാനില്ലെന്നും പറഞ്ഞ് അവളോട് വെടിക്കെട്ട് തുടങ്ങിയത്രേ. സാധ്യയുടെ മറന്നു വെച്ചാണെന്ന് അറിയാൻ സുധാകരൻ ആളെ വിട്ടിരിക്കുക. നേരാ, 11 അവള് തന്നെ പാക്ക് ചെയ്തത്. ഇനി 10 അവള് കൊണ്ടുപോയിട്ടുള്ളോ? എന്തായി ഇമ്പിച്ചു പോയ പ്രശ്നം? ആ വീട്ടിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ആ വീട്ടിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ലല്ലോ. അതെന്നെ പ്രശ്നം? എന്തായി കിട്ടിയോ? കിട്ടിയില്ല പങ്കജം. അവളുടെ കല്യാണത്തിൽ ധരിക്കാതിരുന്ന ആഭരണങ്ങളായിരിക്കും അതില്. പിന്നെ അവൾക്കായി മാറ്റി വെച്ച പണം ഉണ്ടാവും. ചുരുങ്ങിയതൊരു 3-4 ലക്ഷം ഉറുപ്പെങ്കിലും വരും. കേട്ടപ്പോ ഞാനൊന്ന് പറിച്ചു. സുധാകരന്റെ കല്യാണം കഴിഞ്ഞപ്പോ ചിന്നമ്മളും അമ്മയുടെ മുഖം ഒന്ന് തെളിഞ്ഞതായിരുന്നു. കാശ് പോയാലെന്താ, അത്രയും നല്ലൊരു അമ്മയെ കിട്ടിയില്ലേ അവക്ക്. അത് കരുതി സമാധാനിച്ചൂടെ. പെറ്റ തള്ളെ തന്നെ ഈ കാലത്ത് ആർക്കും വേണ്ട. പിന്നല്ലേ പെറാത്ത തള്ള. ഈ പങ്കപ്പാട് കാണുമ്പോ അതിന്റെ അകത്ത് എന്തായിരിക്കും സുധാകരൻ ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? മിക്കവാറും അവളുടെ കെട്ടിയോന്റെ 16-അടിയന്തരത്തിലുള്ള സദ്യയുടെ കുറിപ്പിടിയായിരിക്കും. പെട്ടി പെട്ടി എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹള. സമ്മതം ചോദിക്കാണ്ട് എങ്ങനെയാ അകത്ത് കിടക്കാന്ന് വിചാരിച്ചിട്ടാ. ഇനി അമ്മയുടെ മുറിയിലൂടെ നോക്കാനുള്ളൂ. അറിയാണ്ട് ആരെങ്കിലും അതിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടാവോ? എന്റെ മുറിയിലോ? ഒരു തരക്കേടുമില്ല മോളെ. അതിനകത്ത് തിരഞ്ഞ നിനക്ക് അങ്ങേയറ്റം സുധാകരൻ പണ്ടുകൊടുത്ത 5-6 പട്ടുകോണവും കിട്ടും. വേണമെങ്കിൽ പോയി എടുത്തോ.
ഇത് തന്നെയാണോ തൊണ്ടി സാധനം? എന്റെ പെട്ടി. പെട്ടി ഹൃദയമാരി വീട്ടിൽ വെച്ച് പറഞ്ഞതാ. അകത്തുമല്ല സ്വർണോ പണോ ആണെങ്കിൽ ഇവിടെ വെച്ച് തുറക്കണ്ടെന്ന് അവളോട് പറയണാ. ഇനി സമാധാനായല്ലോ. എന്തു ബഹളായിരുന്നു ഇവിടെ? ഇപ്പൊ മനസ്സിലായില്ലേ ചിന്നമ്മാളമ്മയുടെ അടുത്ത് വന്ന ഒന്നും നഷ്ടപ്പെടൂലെന്ന്? ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല. എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചു തന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? ദേ എല്ലാവരും ഇത് കണ്ടോ. എന്റെ 3-ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈ കൊണ്ട് തുന്നിതെന്ന് ഉടുപ്പാ. ഇത് ഞാൻ മരണം വരെ കളയൂല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻകിനി എന്നൊരു മാവ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിനെ ഒരു ദിവസം പണിക്കരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചയിൽ ഒരു മാമ്പഴം കണ്ടു. എരിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് പണിക്കരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാട് ഒരു മങ്ങയ്ക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത് എങ്ങനെ? പണിക്കരെ ഇതിന് അരവട്ടല്ല മുഴുത്ത വട്ട് തന്നെയാ. ധൈര്യണ്ടോ? പലരും ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റ് പലരുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായിരിക്കും. നമുക്കൊന്നും ഈ കല്ലിന്റെ വില മനസ്സിലാവില്ല. സൂക്ഷിച്ചു വെച്ച അല്ലെ കൊണ്ട് പുഴുങ്ങി തിന്ന്. എന്നിട്ട് ആ മാങ്ങ ഒറ്റയേറിന് എന്നെ വീണോ ചേച്ചി? വീണു. അത് പണിക്കരങ്ങൾ തിന്നെയും ചെയ്തു. അതിന്റെ അണ്ടി ചിലപ്പോ ആ പണിക്കരുടെ വീട്ടിൽ തന്നെ കാണും. ശിവരാമന് വേണമെങ്കിൽ അത് വാങ്ങി മുളപ്പിക്കാം അല്ലേ?